രണ്ടാമത്തൊരു വിഷയം പകർച്ചവ്യാധികൾ. പകർച്ചവ്യാധി എന്നുള്ളൊന്നല്ല, രണ്ടാം ലോക മഹായുദ്ധകാലത്ത് പട്ടാളക്കാര് മുറിവ് പറ്റി കിടക്കും. മുറിവ് പറ്റിയ പട്ടാളക്കാരെ കിടത്തുന്നത് പലപ്പോഴും ഇരുമ്പിന്റെ കട്ടിലായിരിക്കും. ഇരുമ്പ് കട്ടിലിന്റെ പല ഭാഗങ്ങളും തുരുമ്പിച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ മുറിവുള്ള സ്ഥലത്ത് തുരുമ്പ് തട്ടിയിട്ട് ഇൻഫെക്ഷൻ വരും, എന്നിട്ടത് പൊഴുക്കും. അങ്ങനെ നിരവധി ആളുകൾ മരിക്കുകയോ അവരുടെ അവയവങ്ങൾ ഉപയോഗശൂന്യമാകുകയോ ചെയ്യുന്ന ഒരു കാലത്താണ് പെൻസിലിൻ എന്ന് പറയുന്ന മരുന്ന് കണ്ടുപിടിക്കപ്പെട്ടത്. ആ മരുന്ന് വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു, ഒരുപാട് ആളുകളുടെ ജീവൻ രക്ഷിച്ചു. പക്ഷെ അപ്പോഴും കോളറ പോലുള്ള, വസൂരി പോലുള്ള പകർച്ചവ്യാധികൾ ലോകത്ത് അപ്പോഴും ഉണ്ട്. മുത്താലിമീങ്ങൾക്ക് അവിടെ ഒരു ചർച്ചയുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ ലാ അദ്വ വലാ തീറത വലാ ഹാമ്മത എന്ന് പറഞ്ഞൊരു ഹദീസ്. ലാ അദ്വ എന്ന് പറഞ്ഞാൽ ഹദീസിന്റെ വാക്യമാർത്ഥം പകർച്ചവ്യാധി ഇല്ല എന്നാണ്. അതുകൊണ്ട് പകർച്ചവ്യാധി ഉണ്ടോ എന്ന് ചിലപ്പോ ഒരു സംശയം വരും. പക്ഷേ അതിന് മറ്റൊരു മറുപടി അപ്പുറത്തുണ്ട്. വിവാഹം ചെയ്യുന്ന ദമ്പതികൾ, ആണും പെണ്ണും, വിവാഹം കഴിഞ്ഞതിന് ശേഷം ഒരു സ്ത്രീ മനസ്സിലാക്കുകയാണ് എന്റെ ഭർത്താവിന് കല്യാണത്തിന് മുമ്പ് തന്നെയുള്ള പകരുന്ന വെള്ളപ്പാണ്ടുണ്ട്, മുപ്പരത് മറച്ചുവെച്ചതാണ്, കുഷ്ഠരോഗമുണ്ട്, അത് മുപ്പര് നിക്കാഹിന്റെ മുമ്പ് പറഞ്ഞില്ല. ഇപ്പൊ ഞാൻ ഭാര്യയായി ജീവിക്കണമെങ്കിൽ കുഷ്ഠരോഗമുള്ള പകരുന്ന രോഗമുള്ള ഭർത്താവിന്റെ കൂടെ വേണം ജീവിക്കാൻ, അല്ലെങ്കിൽ വിട്ടുവരികയാണ്. ഇങ്ങനെയുള്ള പകർച്ചവ്യാധി എന്ന് നേരത്തെ അറിയപ്പെട്ടിട്ടുള്ള വെള്ളപ്പാണ്ടോ കുഷ്ഠരോഗമോ ഉള്ള ഒരു ഭർത്താവ് കല്യാണത്തിന് മുമ്പുള്ള അത് മറച്ചു വെച്ചിട്ടാണ് കല്യാണം നടന്നതെങ്കിൽ അതിനുശേഷം ഈ ഭാര്യയ്ക്ക് അത് വെളിവായാൽ എന്റെ ഭർത്താവിനെ വേണ്ട എന്ന് പറഞ്ഞ് കാലിന്റെ മുമ്പിൽ പരാതി കൊടുത്ത് വിവാഹബന്ധം ഫസ്ഖ് ചെയ്യാനുള്ള അധികാരമുണ്ട് എന്ന് ഫിഖ്ഹിന്റെ കിതാബുകളിലുണ്ട്. അപ്പൊ പകർച്ചവ്യാധി ഉണ്ടെന്നോ ഇല്ലാന്നോ ഇപ്പൊ പറഞ്ഞത്? ഉള്ളത് കൊണ്ടാണല്ലോ വിവാഹബന്ധം ഏർപ്പെടുത്താനുള്ള അവകാശം നൽകിയത്. ഇന്നത്തെ ആധുനിക സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ വിവാഹത്തിന് മുമ്പ് ആണിന്റെയും പെണ്ണിന്റെയും രക്തം ടെസ്റ്റ് ചെയ്യുന്ന നിർബന്ധമാണ്. ഇന്ത്യയിൽ നിർബന്ധമാക്കിയിട്ടില്ല. നിർബന്ധമായിട്ട് രണ്ടുപേർക്കും ഇന്നത്തെ ലോകത്തെ ചോദ്യ ചിഹ്നമായ പകർച്ചവ്യാധി എയ്ഡ്സ് ഇല്ല എന്ന് സർട്ടിഫിക്കറ്റ് കിട്ടിയാലേ അവിടെ വിവാഹം അനുവദിക്കുകയുള്ളൂ. അപ്പൊ ഈ മസല അവിടെയും വരും. അങ്ങനെ പകർച്ചവ്യാധി യഥാർത്ഥത്തിൽ എയ്ഡ്സ് ഉള്ള ഒരു പുരുഷൻ അത് മറച്ചു വെച്ച് ഒരു നിഷ്കളങ്കയായ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഇവരറിയുന്നത് ഈ ഭർത്താവിന് എയ്ഡ്സ് ഉണ്ട്. അപ്പൊ എയ്ഡ്സ് എന്ന വാക്ക് നമ്മൾ ഫിഖ്ഹിന്റെ കിതാബിൽ ഉണ്ടാവില്ല, അതിപ്പോ അടുത്തുണ്ടായതല്ലേ. പക്ഷെ പകർച്ചവ്യാധി എന്ന വിഷയം അവിടെ നേരത്തെ അൽ അംറാദുൽ മുഅദിയ എന്ന പേരിൽ ഫതാവയിലും അതുപോലുള്ള കിതാബുകളിലൊക്കെ കാണാം. ആ നിയമയോട് ബാധകാണ്. അതുകൊണ്ട് ഖാദിയോട് പറയും, എനിക്ക് ഇയാള് ഭർത്താവിന് വേണ്ട, ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ സ്വീകരിക്കേണ്ടി വരും. അപ്പൊ പിന്നെ പകർച്ചവ്യാധി ഇല്ല എന്നൊരു ഹദീസിൽ പറഞ്ഞത് അതിന് ചില പശ്ചാത്തലമുണ്ട്. അവിടെയുള്ള അന്നത്തെ മുശ്രിക്കുകളായ ഗ്രാമീണവാസികൾ അവര് പറഞ്ഞു വരുത്തി മുഅ്മിനീങ്ങളിടയിലും ഒരു ഊഹാപോഹം വന്നത് ചില വിഭാഗം അവരുടെ ആരാധ്യ പുരുഷന്മാരായ ദൈവങ്ങൾ കോപിക്കുന്നത് കൊണ്ടാണ് രോഗമുണ്ടാകുന്നത്, അല്ലെങ്കിൽ ജ്യോതിഷന്മാര് കോപിക്കുന്നതുകൊണ്ടാണ് രോഗമുണ്ടാകുന്നത്. അപ്പൊ അതിന് തിരുത്തിയതാണ്, അങ്ങനെ ഇല്ല. അപ്പൊ സഹാബത്ത് അപ്പൊ തന്നെ ഒരു ഒരു ഗണ്ണന്റെ ചോദ്യം ചോദിച്ചു, നബിയെ അതില്ല എന്ന് പറഞ്ഞാൽ പറ്റൂലല്ലോ, കാരണം എന്റെ വീട്ടിലുള്ള രോഗമില്ലാത്ത ഒട്ടകം അത് കാട്ടിലേക്ക് മേയാൻ പോകുന്നു, രണ്ടോ മൂന്നോ ദിവസം മേഞ്ഞിട്ട് തിരിച്ചു വരുമ്പം ഈ ഒട്ടകത്തിന്റെ തൊലിപ്പുറത്ത് ചൊറി, നേരത്തെ പോകുമ്പോ. അപ്പൊ എവിടുന്ന് പറ്റിയാന്ന് ചോദിക്കുമ്പോ കാട്ടിലുള്ള വേറൊരു ഒട്ടകത്തിന് ചൊറിയുണ്ട്, അതിന് പകർന്നാണ്. അപ്പൊ പകർച്ചവ്യാധി ഉണ്ട് എന്നല്ലേ വന്നത് എന്ന് സ്വഹാബത്ത് അപ്പോൾ തന്നെ ഒരു വിദ്യാർത്ഥിയുടെ ചോദ്യം എന്ന രീതിയിൽ ചോദിച്ചു. അപ്പൊ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിക്കോട്ടെ, ആ ആ ഒട്ടകത്തിന് ഈ ഒട്ടകത്തിന് പകർന്നു, ശരി, ആ ഒട്ടകത്തിന് എടുത്ത് കിട്ടി, അത് വേറൊരു ഒട്ടകത്തിന്. അപ്പൊ അതിന്റെ അവസാനം ഒരു ഇടങ്ങ് മുട്ടണല്ലോ. ഫമൻ അജ്ദബൽ ഇബലിൽ അവ്വൽ, ഒന്നാമത് ഇത് തുടങ്ങിയ ഒട്ടകത്തിന് എവിടെ കിട്ടി, അതിനൊരു മറുപടി പറ. അപ്പൊ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചോദിക്കുന്നത്, ഏത് പകർച്ചവ്യാധി പകർന്നാലും അല്ലാഹുവിന്റെ തീരുമാനപ്രകാരമാണ് എന്ന് പറയലാണ് ഉദ്ദേശിച്ചത്.
അപ്പൊ അതുപോലെ ഇന്ന് ചൈനയിൽ നിന്ന് വന്ന ഈ രോഗം നമ്മുടെ കേരളത്തിൽ പൊതുജനാരോഗ്യം ലോകത്തിന്റെ പ്രശംസ നേടിയിട്ടുള്ളതായതുകൊണ്ട് വളരെ ഭദ്രവസ്ഥയോടെ ചെയ്തു. ആദ്യത്തെ റിപ്പോർട്ട് ചെയ്ത ആൾക്ക് തന്നെ ഇപ്പോ ഏതാണ്ട് രോഗമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും നമ്മുടെ സഹോദരിമാരെയും കൊച്ചുകുട്ടികളെയും എല്ലാം അല്ലാഹു എല്ലാവിധ രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുമാറാവട്ടെ. അപ്പൊ ഇതിനൊരു മരുന്നായി നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇത്തരമൊരു വേദിയിൽ നമ്മൾ പറയുമ്പോൾ ആളുകൾ പറയും, അത് പിന്നെ അത്തരം വേദിയിൽ ഉസ്താദ്മാർ അങ്ങനെയല്ലാതെ പറയും. അത് വേണ്ട, യഥാർത്ഥത്തിൽ ശരീരത്തിനെയും മനസ്സിനെയും ചികിത്സിക്കുന്ന നല്ല പ്രഗത്ഭരായ ഡോക്ടർമാരോട് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം 80% രോഗങ്ങളും ശാരീരികമല്ല, മനസ്സിന്റെ മാറ്റങ്ങൾ കൊണ്ടുണ്ടാവുന്ന രോഗമാണ്. നല്ല ആരോഗ്യമുള്ള മനസ്സാണെങ്കിൽ 80% രോഗം ഇപ്പൊ തന്നെ സുഖമായി. ചില പ്രായമുള്ള പെണ്ണുങ്ങൾ പണ്ടൊക്കെ വീട്ടിൽ വന്ന് ഡോക്ടർ ചികിത്സിക്കും, വീട്ടിൽ ഡോക്ടർ വിസിറ്റ് വരും. ഇന്നൊരു ഡോക്ടർ വിളിച്ചാലും വീട്ടിൽ വരും, രണ്ടു ക്ലിനിക്കിൽ വേണം മാറി, ശൈലി മാറിപ്പോയി. അപ്പൊ അന്ന് വന്നിരുന്ന കാലത്ത് പ്രായമുള്ള ഉമ്മാമ കിടക്കുന്നുണ്ടാവും. അപ്പൊ ഡോക്ടർമാർ വന്ന സാധാരണ വെള്ളം ചൂടാക്കി ആ ചൂടുവെള്ളത്തിൽ സിറിഞ്ച് സ്റ്റെറിലൈസ് ചെയ്ത് ഒരു ഇഞ്ചക്ഷൻ വെക്കാണ്ട് അയാൾ എന്തായാലും പോകില്ല. കാരണം ആ വിസിറ്റിംഗ് ഫീസ് കിട്ടണമെങ്കിൽ എന്തെങ്കിലും ചെയ്തു തോന്നണമെങ്കിൽ ഇഞ്ചക്ഷൻ കുത്തിക്കയറ്റണം. അപ്പൊ അതിനു മുമ്പ് ഇദ്ദേഹത്തിന്റെ കയ്യിൽ പ്രഷർ നോക്കുന്ന ഉപകരണം ഉണ്ടാവും, പനി നോക്കുന്ന തെർമോമീറ്റർ ഉണ്ടാവും. അപ്പൊ തമാശയായി ഉദ്ധരിക്കാറുണ്ട്, ഉമ്മാമ പറയും, എന്ത് ഡോക്ടർ ആ പനി നോക്കുന്നൊന്ന് വെച്ചേ. ആ പനി നോക്കുന്ന വെച്ചു, അങ്ങനെ നോക്കിയിട്ട് അപ്പൊ 98 ഉള്ളൂ, പനി ഇല്ല. അതിങ്ങോട്ട് എടുക്കുമ്പോ തന്നെ ഉമ്മാമ പറയാണ്, ആ ഇപ്പൊ കുറച്ച് സുഖമുണ്ട്, ഇത് വായിൽ വെച്ചെടുത്തപ്പോ കുറച്ച് സുഖമുണ്ട്. സുഖം എവിടെ? അവന്റെ മനസ്സിനാണ് സുഖം, ശരീരത്തിന് ഇപ്പൊ മരുന്നൊന്നും കൊടുത്തിട്ടില്ലല്ലോ. അപ്പൊ ഇങ്ങനെ രോഗങ്ങളുടെ വലിയൊരു ഭാഗം മനസ്സിനെ നിയന്ത്രിക്കുന്നതാണ്. അതുകൊണ്ടാണല്ലോ പ്രസവത്തിന് മുമ്പും ശേഷവും പ്രസവിച്ച ഉടനെയും ഒക്കെ ജോലി ചെയ്യുന്ന പാവപ്പെട്ട എത്ര ആളുകളാണ് ലോകത്തുള്ളത്, അവർക്ക് ഒരു രോഗവും വരുന്നില്ല. വൻകിടക്കാരെന്ന് പറയുന്ന ആളുകള് പ്രസവിക്കുന്ന ഒരു മാസം മുമ്പേ പോയി അഡ്മിറ്റായി, കുഞ്ഞുകുട്ടി കളത്തറാതെ എല്ലാവർക്കും അവിടെ തന്നെ ഭക്ഷണം, ബില്ല് 40,000 ആയി. എന്നാലും ചിലപ്പോ പ്രസവിച്ച് 2 ദിവസം കഴിയുമ്പോൾ പിന്നെ ഇൻഫെക്ഷൻ, വേറെ പിന്നെയും പോയി. കാര്യം എന്താ ഇതിന്റെ കാരണം? ഞങ്ങൾക്ക് അങ്ങനൊക്കെ വരുമെന്ന് ധാരണ നേരത്തെ ഉണ്ടാവുകയാണ്. അപ്പൊ ഇവിടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രാവിലെ വെറും വയറ്റിൽ ഈത്തപ്പഴം കാരക്ക, ഒരു 7 കാരക്ക നിനക്ക് തിന്നാൻ പറ്റുമോ, അവന് പിന്നെ ഒരു തരത്തിലുള്ള വിഷവും രോഗവും ഒന്നും വരില്ല. അന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തുണ്ടായിരുന്ന സവിശേഷമായ ഒരു ഈത്തപ്പഴമുണ്ട്, അജുവ. അത് പണ്ടൊക്കെ മിഷ്കാത്തിലും റിയാദു സാലിഹിലും ബുഖാരിയിലൊക്കെ അത് ഓതി കൊടുക്കാനേ പറ്റുള്ളൂ. കാരണം കടയിൽ നിന്ന് കിട്ടുന്ന ഈത്തപ്പഴം ഉണ്ടല്ലോ, അത് ഈ നമ്മൾ എന്താ പറയാ, പുളി പുളി എന്ന് പറയും, പുളി. ഈ പുളി തോടൊക്കെ ഇട്ട് അവസാനം പുളി ഇങ്ങനെ വരണ്ട ഒരു തരം പുളിയുണ്ട്, അതാണ് കടയിൽ നിന്ന് തൂക്കി വാങ്ങല്. ആ പുളിയേക്കാളും കഷ്ടമാണ് പണ്ട് കിട്ടിയിരുന്ന ഈത്തപ്പഴം. കാരണം ഇത് അവിടെ നിന്ന് ബസറയിൽ നിന്നും ഇറാഖിൽ നിന്നൊക്കെ കപ്പലിൽ കയറ്റി, ആ കപ്പലിൽ ചെറിയ പാക്കറ്റ് ആക്കാൻ വേണ്ടി ഇതിങ്ങനെ ഒട്ടച്ച് അങ്ങനത്തെ സാധനം വരും, എന്നിട്ട് നമ്മളത് വാങ്ങും. അതിനേക്കാൾ രസം ആ ഈത്തപ്പഴം ഉണ്ടെങ്കിലും ഈത്തപ്പഴത്തേക്കാൾ നല്ലത് കാരക്കയാണ് എന്ന് വാതിൽ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പൈസ കൊടുത്ത് കാരക്ക വാങ്ങും, ഉണങ്ങിയ കാരക്ക. യഥാർത്ഥത്തിൽ നനവുള്ള ഈത്തപ്പഴത്തിനാണ് കൂടുതൽ കൂലി. ആ ഈത്തപ്പഴം ഈ അജുവ എന്ന് പറയാൻ കഴിയില്ല. ഇന്നാണെങ്കിൽ നിങ്ങൾ വലിയ വലിയ ടൗണിൽ പോയപ്പോ ഈത്തപ്പഴത്തിന്റെ മാത്രം കട, 20 തരത്തിലുള്ള ഈത്തപ്പഴമൊക്കെ വിൽക്കുന്ന കടപ്പ് കോഴിക്കോട് തന്നെ ഉണ്ട്. അപ്പൊ അജുവ പ്രത്യേകം കാണാം, നല്ല വിലയാണ്. ഒറിജിനൽ അജുവ ആണെങ്കിലും അല്ലെങ്കിലും ആ പേരെഴുതിയ പെട്ടിയിലുള്ള സാധനം തോടാൻ ഭയങ്കര പൈസ. അപ്പൊ അജുവ തന്റെ ഏതെങ്കിലും ഒരു ഈത്തപ്പഴം. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതാണ്. ഇപ്പൊ ട്രെയിനിലൊക്കെ സാധാരണ യാത്ര ചെയ്യുന്ന വിദ്യാസമ്പന്നരായ ആൺകുട്ടികളും പെൺകുട്ടികളും ഏത് മതസ്ഥരാവട്ടെ, ഇടവേളയിൽ അവർ ഭക്ഷിക്കുന്ന എന്താണ് നിങ്ങൾ നോക്കൂ, അത് ഈത്തപ്പഴമാണ് അധികം, അല്ലെങ്കിൽ നേന്ത്രപ്പഴം പോലത്തതാണ്. എണ്ണക്കടികൾ അവർ കൂടുതൽ ഉപയോഗിക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ വരുമ്പോ ആ ഈത്തപ്പഴത്തിന്റെ അല്ലെങ്കിൽ അതുപോലുള്ള ഭക്ഷണങ്ങളുടെ സഹായത്തോടെ, തേനിന്റെ സഹായത്തോടെ, പാലിന്റെ സഹായത്തോടെ, ഇതെല്ലാം അള്ളാഹു നൽകിയ ഭക്ഷണങ്ങളാണ്. എന്തിന്?
കുമിള് എന്ന് പറയും, കുമിള് കൂണ്. ഈ കൂണിൽ എത്ര തരം ഷിഫണ്ട്? ഇന്ന് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ മഷ്റൂം എന്ന് പറഞ്ഞാല് 250 രൂപന്റെ ബില്ലും ഒരു 4 കൂണും ഉണ്ടാവും. ആ സാധനം അടക്കം എല്ലാം അള്ളാഹു ശിഫയായി നൽകിയിട്ടുള്ളതാണ്. അത്തരം വിഭവങ്ങൾ കഴിക്കുകയും അള്ളാഹുവിൽ തൗബ ചെയ്യുകയും ചെയ്ത് നിനക്ക് ഒരു പകർച്ചവ്യാധിയും വരുന്നില്ല. അത്തരം ആളുകൾക്കിടയിൽ കഴിഞ്ഞ തവണ ഗൾഫിൽ പകർച്ചവ്യാധി വന്നപ്പോ ഇവിടുത്തെ മാരിയെല്ലാം നിയമം ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. പകർച്ചവ്യാധി അന്ന് എന്തോ സാറസോ എന്തോ ഒരു പകർച്ചവ്യാധിയാണ് അതുണ്ടായിട്ട് നമ്മുടെ നാട്ടുകാരനായ ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടു. മരണപ്പെട്ട ആളെ മറമാടുന്നതിന് മുമ്പ് ഇങ്ങോട്ട് കാക്കലാണല്ലോ പതിവ്. ഇവിടെ ബന്ധുക്കളെ കാണിച്ചിട്ട് ഇവിടെ മടമാറ. അതിനു മുമ്പ് ചെയ്യേണ്ട കർമ്മങ്ങൾ അവിടുന്ന് കുളിപ്പിക്കുകയും എംബാം ചെയ്ത് ഈ കണ്ണാടി ചില്ലിലുള്ള പെട്ടിയിൽ വെക്കുകയും ചെയ്യുന്നതിന് ഈ പ്രവർത്തകർ പോയി മയ്യത്തിന് ഏറ്റുവാങ്ങാൻ നോക്കിയപ്പോ UAE ഗവൺമെന്റ് പറഞ്ഞു തൊടാൻ പാടില്ല, നിങ്ങൾ തൊട്ടാൽ നിങ്ങൾക്ക് പകരും. മയ്യത്തിന് നമ്മൾ നാട്ടിലേക്ക് അയക്കും, നിങ്ങളുടെ ബാക്കിയാവും. അപ്പൊ നിങ്ങളുടെ ബാക്കിയിലാക്കും പോയാലും ആരും പോകാൻ പാടില്ല. എന്നിട്ട് അവര് മാത്രം നിശ്ചയിച്ച ഫുള്ള് സൂട്ടിട്ട 3-4 നഴ്സുമാരും 1-2 ഡോക്ടർമാരും കൂടിയിട്ടാണ് ദുബായിൽ വെച്ച് അവരെ കർമ്മങ്ങൾ ചെയ്ത്, പക്ഷേ കുളിപ്പിക്കാൻ കഴിഞ്ഞില്ല. എന്നിട്ട് അവര് വിളിച്ച് ചോദിച്ചു, ഉസ്താദ് എന്താ ചെയ്യാ? ഞങ്ങൾ കുളിപ്പിക്കാൻ തയ്യാറാണ്. അവരെ ധൈര്യം, ആ ധൈര്യമാണ് ഞാൻ ഇപ്പൊ പറഞ്ഞു, ഈ മാന്റെ ധൈര്യം. പക്ഷെ ഞാൻ പറഞ്ഞു, ആ ധൈര്യം ഇപ്പൊ നിങ്ങൾ എടുക്കണ്ട. കാരണം നിങ്ങൾ പറയുമ്പോ ഇപ്പൊ അങ്ങനൊക്കെ പറയും. എന്നിട്ട് നിങ്ങൾ കുളിപ്പിച്ചു നോക്കുക, മയ്യത്തിന്റെ നാട്ടിലേക്ക് വെച്ചു. വല്ല കാരണവശാൽ നിങ്ങൾപ്പെട്ട ഒരാൾക്ക് ഒരു ദിവസം രാത്രി ഒരു തലവേദന വന്നാൽ തന്നെ എന്ത് വിചാരിക്കും? ഇത് മറ്റേ രോഗം വരാൻ തുടങ്ങി, ഞാൻ വെറുതെ പോയതാണ് കുളിപ്പിക്കാൻ എന്ന് പറഞ്ഞ് തുടങ്ങും. അപ്പൊ അത്തരം ഒരു ആശങ്കക്ക് ഇടവെക്കാൻ പാടില്ല. ഗവൺമെന്റ് നിയമം പറഞ്ഞ എന്താ അതനുസരിച്ച് ഇവിടെ വന്നിട്ട് ഇവിടെ പറ്റുമെങ്കിൽ നമ്മൾ കുളിപ്പിക്കും, കുളിപ്പിച്ചിട്ടില്ലെങ്കിൽ നിസ്കരിക്കാൻ പറ്റൂല. ബാക്കിയുള്ള ദുആക്ക് ചെയ്യാം. കിണറ്റിൽ വീണൊരു മയ്യത്തിന് എടുക്കാൻ പറ്റുന്നില്ല, എന്താ ചെയ്യാം? അതിന് ബാക്കിയുള്ള ദുആക്ക് ചെയ്യും. കുളിപ്പിക്കാതെ നിസ്കരിക്കാൻ പറ്റില്ല. ഷാഫി മദബ് അങ്ങനെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പ്രതിരോധം എന്നത് ശരീരത്തിനേക്കാളേറെ മനസ്സിനാണ് ഉണ്ടാവേണ്ടത്. മനസ്സിന് പ്രതിരോധം ഉണ്ടായാൽ ഏത് കടുത്ത സാഹചര്യത്തെ നമുക്ക് നേരിടാൻ പറ്റും. ഹദീസിൽ തന്നെ കാണുന്നില്ലേ നിരവധി സ്വഹാബാക്കൾ, അവര് ധർമ്മസമരത്തിന്റെ മുന്നിലാണ്, എന്നിട്ട് ഒരു വെട്ട് പിന്നിൽ നിന്ന് കൊണ്ടു, കൈയുടെ ഒരു ഭാഗം തൂങ്ങിപ്പോയി. തൂങ്ങിപ്പോയ കയ്യുമായിട്ട് യുദ്ധമുന്നണിയിലേക്ക് പോകാൻ ഈ കൈയൊരു ബാധ്യതയായി മാറുന്നു. ഇതിങ്ങനെ വലിച്ചു പോണ്ടേ? എന്താ അവര് ചെയ്യുന്നത്? പെൻസിലിനില്ല, അതിന്റെ ഓപ്പറേഷൻ തുന്നാനുള്ള സൂചിയില്ല, മരുന്നില്ല. ഒരു കാലിന്റെ അടിയിൽ വെച്ച് ഒരറ്റ ചവിട്ട് വലിച്ചപ്പോ ആ പൊട്ടിയ കൈ അവിടെ ബാക്കി ഫുറിയ. ഇതുമായിട്ട് വീണ്ടും സമരത്തിന്റെ ഗതിയിലേക്ക് മുന്നോട്ട് പോകും. എന്തെങ്കിലും സംഭവിച്ചോ? അപ്പൊ മനസ്സിന്റെ പ്രതിരോധമാണ് ഏറ്റവും വലിയ പ്രതിരോധം. അത് വിശ്വാസത്തിൽ നിന്ന് കിട്ടുന്നതാണ്, അള്ളാഹു നൽകുന്നതാണ്. എനിക്ക് നൽകപ്പെട്ട റിസ്ക്കും എന്റെ ആയുസ്സും അതാരും കവർന്നെടുക്കുകയില്ല. 2025 വരെ ജീവിക്കാൻ നിങ്ങൾക്ക് കതിരുണ്ടെങ്കിൽ ഒരു ആൾക്കും നിങ്ങളുടെ ഇവിടെ മാറ്റാൻ പറ്റില്ല. അതുവരെ ജീവിക്കുക തന്നെ ചെയ്യും. അതിനുള്ള റിസ്ക് അള്ളാഹു നൽകി. ഈ വിശ്വാസമാണ് നമ്മുടേത്. അതുകൊണ്ട് മനസ്സിനെ പ്രതിരോധ സമ്പന്നരാക്കുകയും തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുകയും ചെയ്യുകയാണ് നമുക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത്.